वेलकम टू कैनडा वर्ल्ड मलयाली न्यूस ചരിത്രപരമായ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിനാണ് ശനിയാഴ്ച കാനഡ സാക്ഷിയായത്. 27,332 ഇമിഗ്രേഷൻ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടാണ് കാനഡ ഗവൺമെന്റ് ഇത്തവണ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. 2018-2020 കാലഘട്ടത്തിൽ കാനഡയിൽ എത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ നടപടിയിലൂടെ PR ലഭിക്കും. തുടർന്ന് വരുന്ന രണ്ട് മാസങ്ങളിലും കാനഡ സർക്കാർ ഈ രീതി തന്നെ തുടരുമെന്നാണ് സൂചന. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ള അപേക്ഷകരെയാണ് February 13 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇമിഗ്രേഷൻ റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പരിഗണിച്ചത്. ചുരുങ്ങിയത് 75 എന്ന CRS സ്കോർ ഉള്ള അപേക്ഷകൾക്കാണ് ഗവൺമെന്റ് ക്ഷണം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ 6 ഇരട്ടി അധികം ITA കളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ CRS സ്കോർ 450 വരെ ആയിരുന്ന സ്ഥാനത്താണ് കട്ട് ഓഫ് ഇപ്പോൾ 75 കുറഞ്ഞിരിക്കുന്നത്. സ്കിൽഡ് ബി ലെവലിൽ ഒരു വർഷം തൊഴിൽ പരിചയം ഉള്ളവർക്കും ഭാഷാപ്രാവീണ്യം തെളിയിക്കുന്ന ILTS എക്സാമിന് കുറഞ്ഞത് 7 പോയിന്റ് ലഭിച്ചവർക്കുമായിരുന്നു പോയിന്റ് മീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇത്തവണത്തെ പോയിന്റ് മീറ്റ് ചെയ്യാൻ ഒരു വർഷത്തെ തൊഴിൽ പരിചയവും ഭാഷാ പരീക്ഷയ്ക്ക് CLB 5 സ്കോറും മതിയാകും. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണത്തിലും ഈ പെരുപ്പം പ്രതിഫലിക്കും. 2017 May 16 PR അപേക്ഷ ക്ഷണിച്ചപ്പോൾ 199 പോയിന്റ് ആയിരുന്നു CRS കട്ട് ഓഫ് ആയി നൽകിയിരുന്നത്. ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാം മാത്രമാണ് ഇതിൽ ക്ഷണം ഉണ്ടായിരുന്നത്. 2015 എക്സ്പ്രസ് എൻട്രി സിസ്റ്റം കാനഡ ആരംഭിക്കുന്നത്. ബുധനാഴ്ച എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിലൂടെ 654 പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം സ്ഥാനാർത്ഥികളെയും PR അപേക്ഷയ്ക്കായി കാനഡ ക്ഷണിച്ചിട്ടുണ്ട്. 27,986 ITA കളാണ് PNP പ്രോഗ്രാമിലൂടെ കാനഡ ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ളത്. IRCC യുടെ ടൈ ബ്രേക്ക് റൂൾ പ്രകാരം 2020 September 12 കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം 15:31 മുൻപായി സമർപ്പിച്ച മിനിമം സ്കോർ 75 കാൻഡിഡേറ്റ്സ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സമർപ്പിച്ചാൽ മാത്രമേ ഈ അവസരം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാനഡയുടെ സാമ്പത്തിക വീണ്ടെടുക്കൽ സാധ്യമാക്കാൻ കൂടുതൽ പ്രഗത്ഭരായ തൊഴിലാളികളെ കാനഡയ്ക്ക് ആവശ്യമാണ്. കനേഡിയൻ തൊഴിൽ പരിചയമുള്ള ഏകദേശം 27,300 തൊഴിലാളികൾക്ക് സ്ഥിരമായ താമസത്തിനായി അപേക്ഷിക്കാനുള്ള ക്ഷണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എക്സ്പ്രസ് എൻട്രി പൂളിലെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിന് കീഴിൽ വരുന്ന തൊഴിലാളികൾക്കാണ് ഈ അവസരം ലഭിക്കുക. കുറഞ്ഞത് ഒരു വർഷത്തെ കനേഡിയൻ പ്രവൃത്തി പരിചയമുള്ള കൃത്യമായി നികുതി അടച്ചിട്ടുള്ള തൊഴിലാളികൾക്കാണ് 90 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ അവസരം ലഭിക്കുക. നിലവിൽ കാനഡയിൽ ഇല്ലാത്ത അതേസമയം അപേക്ഷയ്ക്കായുള്ള ക്ഷണം ലഭിച്ചിട്ടുള്ളവർക്ക് കാനഡയിലെ യാത്രാ നിയന്ത്രണങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ മാത്രമേ തിരികെ കാനഡയിൽ എത്താനും അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതേസമയം 2020 March 18 ശേഷം അംഗീകരിച്ച സ്ഥിരതാമസ അപേക്ഷകൾക്കുള്ള എല്ലാ യാത്രാ നിയന്ത്രണങ്ങൾക്കും മാറ്റവും ഉണ്ടാകില്ല. 2021-23 ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ച് എക്സ്പ്രസ് എൻട്രി നിയന്ത്രിത പ്രോഗ്രാമുകളിലൂടെ 108,500 പുതുമുഖങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് IRCC യുടെ ലക്ഷ്യം. അടുത്ത വർഷം ആ ലക്ഷ്യം 110,500 2023-13,750 വർദ്ധിപ്പിക്കും. എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഫെഡറൽ ഹൈ സ്കിൽഡ് പ്രോഗ്രാമുകൾ അടുത്ത 3 വർഷത്തേക്ക് കുടിയേറ്റക്കാരെ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്നാണ് കരുതുന്നത്. ഭാവിയിലും എക്സ്പ്രസ് എൻട്രി സിസ്റ്റം കാനഡയുടെ പ്രധാന കുടിയേറ്റ ഉറവിടമായി തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കൂടുതൽ താൽക്കാലിക താമസക്കാരെ സ്ഥിര താമസക്കാരാക്കി മാറ്റുന്നതിലൂടെ കാനഡയ്ക്ക് ആവശ്യമായ കുടിയേറ്റ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ IRCC നടത്തുമെന്ന് കാനഡയിലെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്കോ മെൻഡിസിനോ പറഞ്ഞിരുന്നു. ഫെഡറൽ ഹൈസ്കിൽഡ് വിഭാഗത്തിന് കീഴിലുള്ള 3 പ്രോഗ്രാമുകൾക്കായുള്ള ഒരു ആപ്ലിക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റമാണ് എക്സ്പ്രസ് എൻട്രി. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്നിവയാണ് എക്സ്പ്രസ് എൻട്രിയിൽ ഉൾപ്പെടുന്ന ഇമിഗ്രേഷൻ പ്രോഗ്രാമുകൾ. എക്സ്പ്രസ് എൻട്രി പൂളിൽ പ്രവേശിക്കുന്നതിന് വിദഗ്ധരായ തൊഴിലാളികൾ ഈ പ്രോഗ്രാമുകളിൽ ഒന്നിലേക്ക് യോഗ്യരാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രായം, വിദ്യാഭ്യാസം, തൊഴിൽ പരിചയം, ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ ഉള്ള ഭാഷാ പ്രാവീണ്യം, മറ്റു ഘടകങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഒരു CRS സ്കോർ ആണ് യോഗ്യതയ്ക്കായി കാനഡ സ്വീകരിക്കുന്ന മാർഗം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും IRCC നറുക്കെടുപ്പുകൾ വഴി കനേഡിയൻ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ എക്സ്പ്രസ് എൻട്രി അപേക്ഷകരെ ക്ഷണിക്കുന്നുണ്ട്. 2021 കാനഡ ഇതുവരെ നറുക്കെടുപ്പുകൾ ഒന്നും നടത്തിയിരുന്നില്ല. PR ലഭിക്കുന്നതിനുള്ള സ്കോർ മീറ്റ് ചെയ്യാൻ കഴിയാതിരുന്നവർക്കും പുതിയ കോഴ്സ് എടുക്കാനിരുന്നവർക്കും വിവിധ പ്രവിശ്യകളിലേക്ക് PNP പ്രോഗ്രാം വഴി അപേക്ഷിക്കാനിരുന്നവർക്കും ഒരു സുവർണ അവസരമാണ് കാനഡ ഗവൺമെന്റിന്റെ ഈ നടപടി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.